ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും എഫ് സിക്കെതിരെയാണ് മാച്ച് നടക്കുന്നത്. ഈ കളിക്ക് മുമ്പ് ഈ കളിയിൽ വിജയത്തിന് എത്ര മാർക്കോടെ നമ്മൾ ജയിക്കുമെന്നൊരു എത്ര ഗോൾ ഡിഫറൻസിന് നമ്മൾ ജയിക്കുമെന്നൊരു നമ്പർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ദയവായി. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് കോസ്റ്റാ നവോണിസൻ ടീമിൽ നിന്ന് വിട്ടുപോകുമെന്ന് തന്നെയാണ് വാർത്ത കേൾക്കുന്നത്. ഈ ഇന്നത്തെ കളിയിൽ നോർത്ത് ഈസ്റ്റ് എഫ് സിക്ക് എതിരെയാണ്. ആ കളി കഴിഞ്ഞ് കോസ്റ്റാ നവോണിസ ടീം വിടുമെന്നാണ് ഇപ്പോൾ റൂമറായിട്ട് കേൾക്കുന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതിനാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തോരമുണ്ടെന്ന് പറയത്തില്ല, റൂമർ മാത്രമാണ്. ഇന്നത്തെ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ച് ആരാധകരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഈ സീസൺ നമുക്ക് ലാസ്റ്റ് കളിയെങ്കിലും ജയിച്ചെന്നും പറഞ്ഞ് നമുക്ക് ഈ സീസൺ അവസാനിപ്പിക്കാൻ പറ്റും. അടുത്ത സീസണിലുള്ള പണി ഇപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അണ്ടർ 17 ലോകകപ്പ് താരവും ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസിൽ പോയി പരിശീലിച്ച താരവും കൂടിയായ സഞ്ജീവ് സ്റ്റാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഇപ്പോൾ റൂമറായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയും നമുക്ക് കിട്ടിയിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ഔദ്യോഗികമായും പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എത്ര പോയിൻ്റാണ് ഡിഫൻസിൻ്റെ എറർ കാരണം നഷ്ടപ്പെടുത്തിയത്, അതുപോലെ തന്നെ റഫറിയുടെ തെറ്റ് കാരണം 18 പോയിൻ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഈ 18 പോയിൻ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്ലേ ഓഫിലെത്തിയേനെ. ഇതൊന്നും കാണാതെ ആരാധകർ സങ്കടപ്പെട്ടും ഇരിക്കുകയാണ്. അടുത്ത സീസണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലെത്തി ഫൈനൽ അടിച്ച് കപ്പ് മേടിക്കണം എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ആരാധകരുടെയും ഒരു ആവശ്യം. ഈ ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് മുൻകണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ല ടീമുകളെ സൈൻ ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അതിനു മുമ്പ് ഈ വീഡിയോയുടെ അടിയിൽ ഇന്നത്തെ മത്സരത്തിൻ്റെ ഗോള് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതിന് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.